തന്റെ ആണിപ്പ
ഇടാറ് പാർശ്വത്തിൽ കൈവയ്ക്കാനും അവസരം കൊടുക്കുന്നു. തോമാശ്ലീഹ ഉത്തിരനായ ക്രിസ്തുവിനെ കണ്ടപ്പോൾ എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് യേശു കർത്താവാണ് ദൈവമാണ് എന്ന് ഏറ്റു പറയുകയാണ്. ക്രിസ്തുവിലുള്ള ഉത്തിരനിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. ആ ഭാഗമാണ് ഇന്ന് നാം വായിച്ചു കേട്ടത്. യേശു തന്റെ ശിഷ്യനോട് പറയുന്നു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമുക്കും ഭാഗ്യവാന്മാരാകാൻ അർഹതയുണ്ട് എന്ന് യേശു തോമസിനോട് പറയുകയാണ്. AD 52 തോമസ്ലീഹ ഭാരതത്തിൽ വന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തേക്ക് വന്നിട്ടുണ്ട്. തോമസ്ലീഹ യഹൂദരായ തന്റെ നാട്ടുകാരായ കച്ചവടക്കാരുടെ കൂടെയാണ് ഭാരതത്തിലേക്ക് വന്നിട്ടുള്ളത്. AD 62 മുസീരിസിൽ തോമസ്ലീഹ വന്നിറങ്ങി എന്ന് നാം വിശ്വസിക്കുന്നു. ആ തോമസ്ലീഹ വന്നത് യഹൂദരുടെ കൂടെയാണ്. ആ തോമസ്ലീഹ തന്റെ ജനമായ യഹൂദരെ തിങ്ങിപ്പാർക്കുന്ന തന്റെ കൂടെ വന്ന യഹൂദരോടൊപ്പം യഹൂദരെ കാണാനും അവരോട് സുവിശേഷം അറിയിക്കാനും അവരുടെ അടുത്തേക്കാണ് ആദ്യം വന്നിട്ടുള്ളത്. തോമസ്ലീഹ മുസീരിസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നത്തെ കൊടുങ്ങല്ലൂരാണ് എന്ന് പറയുന്നു. അത് മാട വരെ അല്ലെങ്കിൽ മാടയുടെ പ്രദേശം വരെ നീളുന്ന സ്ഥലമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാടച്ചാല എന്ന് പറയുന്ന ഒരു ചാല മറ്റു പ്രദേശങ്ങളുമായി കച്ചവടം നടത്തിയിരുന്ന കപ്പലുകളല്ലെങ്കിലും വലിയ ബോട്ടുകൾ വന്നിരുന്ന ഒരു സ്ഥലമാണ് മാടച്ചാല. ആ ചാലിലൂടെ തോമസ്ലീഹ യഹൂദർ തിങ്ങിപ്പാർക്കുന്ന മാട പ്രദേശത്ത് മാടയെല്ലാം ചെറിയൊരു പ്രദേശമായി ചുരുക്കരുത്. നമ്മുടെയൊക്കെ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന യഹൂദർ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്തേക്ക് തോമസ്ലീഹ കടന്നു വന്നിട്ടുണ്ട്. അതിന് തെളിവുകൾ നിരത്താനായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യം, 4-5 ഏക്കർ വിസ്തീർണമുള്ള വലിയൊരു ശ്മശാനം മാളയിലുണ്ട്. യഹൂദര് പ്രാർത്ഥിച്ചിരുന്ന ഒരു സിനഗോഗും ഇന്നും മാളയിലുണ്ട്. അതിന്റെ അർത്ഥം വളരെയേറെ യഹൂദര് മാളയുടെ ചുറ്റുവട്ടത്ത് താമസിച്ചിരുന്നു എന്ന് വ്യക്തം. ആ പ്രദേശത്ത് തന്റെ ജനത്തോടാണ് എളുപ്പത്തിൽ തോമസ്ലീഹയ്ക്ക് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ എളുപ്പം. ആ പ്രദേശത്ത് തോമസ്ലീഹ എത്തിയിട്ടുണ്ട്. ആ പ്രദേശത്തുള്ള എല്ലാവരെയും സുവിശേഷം അറിയിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ഇവിടെ തോമസ്ലീഹ സുവിശേഷം അറിയിച്ച് മാമോദിസ മുക്കി ഒരു സമൂഹത്തിന്, ക്രൈസ്തവ സമൂഹത്തിന് അടിത്തറയിട്ടിട്ടുണ്ട്. അവർക്ക് പ്രാർത്ഥിക്കാൻ ഒരാലയം മുസീരിസിൽ സ്ഥാപിച്ചു എന്ന് ആണ് ചരിത്രം നമ്മോട് പറയുന്നത്. കൊടുങ്ങല്ലൂർ ആണെങ്കിൽ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള തോമസ്ലീഹ ഇവിടെയുള്ള ജനങ്ങൾക്ക് സുവിശേഷം അറിയിച്ചതിന് ശേഷം അവർക്ക് പ്രാർത്ഥിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനോ ഉപദേശം കൊടുക്കാനോ ശ്രമിച്ചിട്ടുണ്ടാക്കണം. ഇവിടെയുള്ള ജനങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ചവര് വിശുദ്ധ കുർബാനയും കൂതാശകളും പരികർമ്മം ചെയ്യാൻ തോമസ്ലീഹ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ
വിശുദ്ധ കുർബാനയിൽ കർത്താവിന്റെ മേശയ്ക്ക് ചുറ്റും അവർ ഇരുന്നിട്ടുണ്ടാകണം, ബലിയർപ്പിച്ചിട്ടുണ്ടാകണം, ഭൂതാശകള് സ്വീകരിച്ചിട്ടുണ്ടാകണം. ഒന്നിച്ചിരുന്ന് ആദ്യം ക്രൈസ്തവർ ചെയ്തിരുന്നത് പോലെ മിനിമം അവർ അപ്പം മുറിക്കുകയും വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 7:30 ഇവിടെ പള്ളി പണിയുന്നതിന് മുമ്പ് ഇവിടെയുള്ള ക്രൈസ്തവർക്ക് പ്രാർത്ഥിക്കാനായിട്ട് അവസരം ഒരുക്കാൻ തോമസ്ലീഹ മറക്കുകയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ 7:52 തന്നെ ഈ അമ്പലക്കാട് പ്രദേശത്ത് ക്രൈസ്തവരുണ്ടായിരുന്നു, അവർക്ക് പ്രാർത്ഥിക്കാനൊരിടം ഉണ്ടായിരിക്കണം, അവര് ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. ഇവിടെ കൃത്യം ഈ സ്ഥലത്ത് അല്ലെങ്കിലും ഈ പ്രദേശത്ത് അവർ പ്രാർത്ഥിക്കാൻ ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. ചരിത്രം പറയുന്നത് മാറ, ചാലക്കുടി, അതുപോലെ പരട്ടി തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾ അമ്പടക്കാടാണ് വന്ന് ദീപഗലിയിൽ സംബന്ധിച്ചിരുന്നത്. അമ്പടക്കാടാണ് അവരുടെ പൂർവീകര് അടങ്ങിയിരുന്നത് എങ്കിൽ അതിൽ മുമ്പും ഈ സ്ഥലത്തിന് പ്രാധാന്യമുണ്ട് എന്ന സാരം. ഇവിടെ തോമസ്ലീഹ പള്ളി സ്ഥാപിച്ചു എന്ന് പറയുന്നില്ലെങ്കിലും ഇവിടെയുള്ള ക്രൈസ്തവര് മാമോദിസ മുക്കിയിട്ടുണ്ട്. അഭിമാന ബോധം നമുക്ക് ഉണ്ടാകണം. ആ തോമസ്ലീഹയുടെ മക്കളാണ് ഓരോരുത്തരും. ആ ഒരു ബോധ്യത്തോടെ പ്രവർത്തിക്കാൻ നമുക്ക് കിട്ടിയ സുവിശേഷം സന്ദേശം അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് തോമസ്ലീഹയെ പോലെ ഓടി നടന്ന് സുവിശേഷം പ്രസംഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ ക്രൈസ്തവ ജീവിതത്തിലൂടെ മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് നാം ജീവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സുവിശേഷം മറ്റുള്ളവർ മനസ്സിലാക്കും, അത് അനുകരിക്കാൻ അനുവർത്തിക്കാൻ മുന്നോട്ട് വരും. തോമസ്ലീഹ മുസീരിസിൽ നിന്ന് പോയത് പാലയൂർക്കാണ്. പാലയൂർ നിന്ന് തോമസ്ലീഹ നേരെ പറവൂർക്കാണ് പോയത്. തിരിച്ച് ഈ വഴിക്ക് തന്നെ പോയിട്ടുണ്ട്. ഇവിടെയുള്ള ക്രൈസ്തവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്, വിശ്വാസം ജീവിക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് സാരം. പറവൂരിൽ നിന്നാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുള്ളത്. നമുക്ക് ആ തോമസ്ലീഹയുടെ മക്കളെന്ന നിലയ്ക്ക് ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുകരിക്കാൻ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടെ തിരുനാട് മംഗളങ്ങൾ ഏവർക്കും നേരുന്നു. നമുക്ക് മകനോട് കൂടെ പോയി മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർഭയനായി എന്നെ അനുഗമിച്ച തോമസ്ലീഹ
നിങ്ങളെ